മലപ്പുറം പൊന്നാനിയിൽ മാതൃശിശു ആശുപത്രിയിൽ ഭീകരാനാസ്ഥ. രക്തം മാറിക്കയറ്റിയതിനെ തുടർന്ന് ഗർഭിണിയും ഗർഭസ്ഥ ശിശുവും ഗുരുതരാവസ്ഥയിലായി. UDF കൗൺസിലർമാർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. 3 മണിക്കൂറോളം നീണ്ട ഉപരോധ സമരം കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന DMOയുടെ ഉറപ്പിന്മേൽ അവസാനിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പൊന്നാനി നഗരസഭയിലെ UDF കൗൺസിലർമാർ ഉപരോധം ആരംഭിച്ചത്. ഗർഭിണിയായ യുവതിക്ക് രക്തം മാറിക്കയറിയതിനെ തുടർന്ന് അമ്മയും ഗർഭസ്ഥ ശിശുവിന്റെയും നില ഗുരുതരമായെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് UDF കൗൺസിലർമാർ ഉപരോധ സമരവുമായി രംഗത്തെത്തിയത്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥക്കെതിരെ UDF കൗൺസിലർമാർ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് 3 മണിക്കൂറോളം നീണ്ടുനിന്ന സമരം അവസാനിപ്പിച്ചു. വീഴ്ച ഉണ്ടായതിനെ കുറിച്ച് അന്വേഷിക്കുമെന്നും DMOക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ആശ പറഞ്ഞു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് DMO ഉറപ്പ് നൽകിയതായും സൂപ്രണ്ട് വ്യക്തമാക്കി. അതിനെ തുടർന്ന് നമ്മളിവിടെ അടിയന്തിരമായി മീറ്റിംഗ് കൂടുകയും ബന്ധപ്പെട്ടവരോട് കൺസേൺഡ് സ്റ്റാഫിനോട് ആ സമയത്തുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസറും നേഴ്സുമാരുടെ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അവരുടെ നിന്ന് വിശദീകരണം സ്വീകരിക്കുകയും അത് DMOയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്ന് DMO അതിനെ കർശനമായ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന നിർദ്ദേശം ആ റിപ്പോർട്ട് DMOയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. 8 മാസം ഗർഭിണിയായ 26-കാരിയായ റുക്സാന എന്ന യുവതിക്കാണ് O- ബ്ലഡ് കയറ്റുന്നതിന് പകരം B+ രക്തം കയറ്റിയത്. ഇതേ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രക്തം മാറിക്കയറിയ വിവരം ബന്ധുക്കളെ അറിയിക്കാതെ ആശുപത്രി അധികൃതർ മറച്ചുവച്ചതായും മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിവരം അറിഞ്ഞതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം.